പലസ്തീനെ വിറപ്പിക്കാൻ പദ്ധതിയൊരുക്കി ഇസ്രായേൽ സൈന്യം. അതെ, 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസ് അന്നേ ദിവസം ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ IDF ഗാസയിൽ കണ്ടെത്തി. ആക്രമണങ്ങൾക്ക് പ്രതികാരമായി പ്രത്യാക്രമണങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തെ വിറപ്പിക്കുന്ന ഓപ്പറേഷന് തങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. 12 മാസത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്നും ബന്ദികളാക്കപ്പെട്ടവരെ പ്രധാനമന്ത്രി നെതന്യാഹു മറന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ബന്ദികളുടെ മൃതദേഹങ്ങൾ IDF കണ്ടെത്തിയത്. ഗാസ മുനബിൽ തങ്ങളുടെ സൈന്യം നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ശനിയാഴ്ച രാത്രി ഇസ്രായേൽ പ്രതിരോധ സേനയാണ് അറിയിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ മൃതദേഹങ്ങൾ ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയവരുടെയാണ്. എന്നിരുന്നാലും അവശിഷ്ടങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതിനിടെ ബന്ദികളാക്കിയ ഇസ്രായേലി അമേരിക്കൻ ഹേർഷ് ഗോൾഡൻ പോളിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകന്റെ മരണം പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിൽ സൈന്യം ഇപ്പോഴും പ്രദേശത്ത് പ്രവർത്തിക്കുന്നുവെന്നും മൃതദേഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് തിരിച്ചറിയുന്നതിനുമുള്ള പ്രക്രിയ നടക്കുകയാണെന്നുമാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്നിരുന്നാലും ഗാസയിൽ നിന്ന് ബന്ദികളാക്കിയ മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കണ്ടെത്തൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും സർക്കാരിനെതിരെയും രോഷം വർദ്ധിച്ചു വരികയാണ്. കിംവദന്തികൾ പ്രചരിക്കുന്നതിനെതിരെ ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഗാസയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾക്കു വേണ്ടി വാദിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം വലിയ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിക്കാനുള്ള പദ്ധതി വെളിപ്പെടുത്തി. യുദ്ധം അതിന്റെ 12 മാസത്തിലേക്ക് കടക്കുമ്പോൾ നെതന്യാഹു ബന്ദികളെ ഉപേക്ഷിച്ചെന്നും അതൊരു വസ്തുതയാണെന്നുമാണ് ഈ സംഘം പറയുന്നത്. പിന്നാലെ നാളെ മുതൽ രാജ്യം വിറയ്ക്കുമെന്ന് സംഘം പ്രതിജ്ഞയെടുത്തു. പൊതുജനങ്ങളോട് തയ്യാറാകാൻ സൈന്യം ആഹ്വാനം ചെയ്യുകയാണ്. തങ്ങളുടെ മക്കളും പെൺകുട്ടികളും ഉപേക്ഷിക്കപ്പെടുകയും തടവിൽ മരിക്കുകയും ചെയ്യുമ്പോൾ പോലും നിസ്സാരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നെതന്യാഹുവിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണ്. ഇന്ന് നേരത്തെ റാഫ നഗരത്തിന് കീഴിലുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ 6 മൃതദേഹങ്ങൾ ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു. ഈ ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയ ബന്ദികളിൽ ഒരാൾ അമേരിക്കൻ പൗരനായ ഹേർഷ് ഗോൾഡ്ബെർഗ് പോളിനാണെന്ന് തങ്ങൾ സ്ഥിരീകരിച്ചു. ഹമാസ് നേതാക്കൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് പണം നൽകും, ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനായി തങ്ങൾ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുമെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. ഗാസയിൽ ഇന്നു മുതൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങാനിരിക്കെ വ്യാപക ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഇന്നലെ ഗാസയുടെ മധ്യ തെക്കൻ മേഖലകളിലുണ്ടായ ആക്രമണങ്ങളിൽ 48 പേർ കൊല്ലപ്പെട്ടു. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ മാത്രം 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 40,690 കടന്നു. ഗാസയിലെ 640,000 കുട്ടികൾക്കാണ് UNന്റെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ നൽകുക. ചൊവ്വാഴ്ച വരെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. 12.6 ലക്ഷം ഡോസ് നോവൽ ഓറൽ പോളിയോ വാക്സിൻ ടൈപ്പ് 2 ഗാസയിൽ എത്തിച്ചു. 4 ലക്ഷം അധിക ഡോസുകളാണ് ഇനി എത്തിക്കുക. 2,000-ലേറെ പ്രാദേശിക ആരോഗ്യ പ്രവർത്തകർ ഇതിന് സജ്ജമായിട്ടുണ്ട്. മധ്യ ഗാസയിലെ നാസർ ആശുപത്രിയിലെ ചില കുട്ടികൾക്ക് ഇന്നലെ തന്നെ വാക്സിൻ നൽകി തുടങ്ങി. കുട്ടികൾക്ക് വാക്സിൻ നൽകാനായി രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെ ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. എന്നാൽ ഇത് വെടിനിർത്തലല്ലെന്നും ആക്രമണങ്ങൾക്ക് നൽകുന്ന താൽക്കാലിക ഇടവേളകൾ മാത്രമാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഹമാസും ഈ സമയം ആക്രമണം നിർത്തിവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം ഫലം കാണുമെന്നത് ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ മാസം മധ്യ ഗാസയിൽ നിന്നുള്ള 10 മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചിരുന്നു. 25 വർഷത്തിനിടെ ആദ്യമായാണ് ഗാസയിൽ പോളിയോ കേസ് കണ്ടെത്തിയത്. പിന്നാലെ ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു.